ഈ ബജറ്റിൽ ഭക്ഷ്യവകുപ്പ് ആകെ ചോദിച്ചിട്ടുള്ള 84.03 കോടി രൂപയിൽ നല്ല പങ്ക് ക്ഷേമ പദ്ധതികൾക്ക് വിനിയോഗിക്കാനാണ്. വിശപ്പുരഹിത കേരളം പദ്ധതി കഴിഞ്ഞ ബജറ്റിൽ തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ മാത്രം ചുരുക്കി 70 ലക്ഷം രൂപയാണ് നീക്കിവച്ചിരുന്നത്. ഈ ബജറ്റിൽ മുഴുവൻ ജില്ലകളിലേക്കും വിശപ്പുരഹിത കേരളം പദ്ധതി വ്യാപിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ആവശ്യക്കാരന് ദിവസവും ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്ന പദ്ധതിക്ക് വേണ്ടത് 21.05 കോടി രൂപയാണ്. ഹോട്ടൽ ഭക്ഷണവില കുതിക്കുന്ന കാലത്ത് ബജറ്റ് ഹോട്ടൽ കാഴ്ചപ്പാടോടെ സ്വയം സഹായ സംഘം ക്യാൻറ്റീൻ എന്ന പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു. 20 രൂപയ്ക്ക് ഉച്ചയൂണ് ലഭ്യമാക്കി ഹോട്ടൽ വിപണിയിൽ ഇടപെടാനുള്ള ഉദ്യമത്തിന് 2.80 കോടി രൂപ കണക്കാക്കുന്നു. വാർദ്ധക്യ പെൻഷൻ അർഹതയുണ്ടായിട്ടും കിട്ടാത്ത പരമദരിദ്രർക്ക് മാസം 10 കിലോ അരി നൽകുന്ന അന്നപൂർണ ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് 2.2 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സപ്ലൈകോ നവീകരണത്തിന് 10 കോടി രൂപയാണ് ആവശ്യം. ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരമുള്ള ആധുനികവൽക്കരണ പ്രവൃത്തികൾ നടപ്പാക്കാൻ ഇക്കൊല്ലം ബജറ്റിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് 31.78 കോടി രൂപയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.